ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. തത്തയും കാക്കയും ഒരു സംവാദത്തിൽ ഏർപ്പെട്ടു. ഒടുവിൽ കാക്കയുടെ ഒരു വാദം കേട്ട തത്ത മൗനിയായിപ്പോയി. കാക്ക പറഞ്ഞു, നീ കേൾക്കുന്നത് എന്തും തിരികെ പറയും, അതുകൊണ്ട് തന്നെ നീ പലപ്പോഴും കൂടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോകുകയാണ്. തത്ത നിശബ്ദനായി മാറി. ശരിയാണ്, താൻ കേൾക്കുന്നത് എന്തും താൻ വിളിച്ചു പറയുന്നതിനാൽ തന്നെ തത്ത കൂട്ടിലടയ്ക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം ഇപ്രകാരമാണ്. ലോകത്തിൽ നിന്ന് കേൾക്കുന്നത് എന്തും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ സാത്താൻ്റെ വലയിൽ കൂട്ടിൽ നാമും അകപ്പെട്ടു പോകും. ഈ പരിശുദ്ധ നോമ്പ് കാലത്ത് കേൾക്കുന്നതെന്തും വിളിച്ചു പറയാതെ സാത്താൻ്റെ കൂട്ടിൽ അകപ്പെട്ടു പോകാതെ സ്വതന്ത്രമായി ജീവിക്കുവാൻ ക്രിസ്തുവിനെ കാണുവാൻ നമുക്കും സാധിക്കട്ടെ. നന്ദി.